ഏട്ടത്തി അപ്പച്ചൻ കൂടി അങ്ങനെ പല കളികളും കളിക്കാൻ സാധ്യത ഇല്ലാതില്ല. നമുക്ക് നോക്കാം, കളിയോടെ വരെ പോകുന്നു. എന്റെ മനസ്സ് പറയുന്നു അരുണ്ട് അപ്പച്ചി ഇനി കാർത്തൂന്റെ ശത്രു ആവില്ല എന്ന്. എന്തായാലും ഞാൻ പറഞ്ഞത് അപ്പച്ചിയോട് പോയി പറ. അവര് നേരിട്ട് വരാതെ ഞാൻ എന്റെ കുട്ടിയെ പറഞ്ഞയക്കില്ലെന്ന് പറഞ്ഞായിട്ട് പറ. ശരി. സാർ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? മനസ്സും വയറും നിറഞ്ഞിരിക്കുക, അതുകൊണ്ട് തൽക്കാലം ഒന്നും വേണ്ട. അരുണ് വന്ന് വിളിച്ചപ്പോ പോവാത്തതില് നോക്ക് വിഷമമുണ്ടോ? കണ്ണേട്ടൻ പറഞ്ഞതാ ശരി, അപ്പച്ചി വന്ന് വിളിക്കണം, എന്നിട്ടേ പോവേണ്ട കാര്യമുള്ളൂ. ഒന്നും ആയില്ല, അപ്പച്ചിയല്ല അയാളെ ആട്ടിയിറക്കി വിട്ടത്. അതുകൊണ്ട് അപ്പച്ചി ചെന്ന് വിളിക്കണമെന്നാ കണ്ണേട്ടൻ പറയുന്നത്. അപ്പച്ചി അങ്ങനെ താന്നു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത് കൂടിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി തിരികെ വന്നാലും പഴയതൊക്കെ ആവർത്തിക്കോ എന്നുള്ളത് കണ്ണേട്ടനെ പേടി. അപ്പച്ചി നേരിട്ട് ഒന്ന് വിളിച്ചാലേ അയാളെ കൂടെ പറഞ്ഞയക്കൂ. ഹലോ അപ്പച്ചി. മുൻ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്ത് അന്യായം. കണ്ണൻ മറ്റെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. എന്താ എന്താ പറഞ്ഞേ? അപ്പച്ചി എത്രയായാലും വന്ന് വിളിക്കൂന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളോ? അല്ലാതെ വേറെ എന്ത് പറയാനാ? ശരി, നീ വെച്ചോ. എന്താ സാറേ വിളിച്ചത്? പിന്നെ കാർത്തൂനെ പറ്റി തനിക്ക് എന്തറിയാം? അവളെ പറ്റി എന്തറിയാന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയേണ്ടത്? പക്ഷെ അവൾ ആള് ശരിയല്ല, അതെനിക്കറിയാം. അവളുടെ സ്വഭാവത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അവള് വന്ന വഴിയാ. അവളെ എങ്ങനെയാ കണ്ണിന് കിട്ടിയത്? ഏതോ വഴിയരിന്ന് കളഞ്ഞു കിട്ടിയതാ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചത്. അല്ല, അതേപറ്റി ഇപ്പോ ഞാനെന്താ പറയേണ്ടത്? കണ്ണൻ ഏതോ കൂട്ടുകാരന്റെ വീട്ടിലെങ്ങാണ്ട് പോയിട്ട് വന്നപ്പോ വഴിയരികി കിടന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. അതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല, അതും പവിത്രയെ കണ്ണൻ കൂട്ടിക്കൊണ്ടതിന് ശേഷമുള്ള അറിവേ ഉള്ളൂ. എന്തായാലും കണ്ണൻ അവള് സ്വന്തം മോളെ പോലെയാ. അവൾ എങ്ങനെ വന്നു എന്നാ അവളെ കിട്ടിയത് അതൊക്കെ താൻ അറിഞ്ഞു വരണം. അല്ല, അതുകൊണ്ടെന്തെങ്കിലും ഗുണം ഉണ്ടാവോ സാറേ? തനിക്ക് ഗുണമുണ്ടാവും.
അവളുടെ അച്ഛനും അമ്മേനൊക്കെ നീ കണ്ടെത്താൻ പ്രയാസ. അതിന് കണ്ണന് പോലും സാധിച്ചിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയൊക്കെ അറിയണ്ട. അവളെ കിട്ടിയ ദിവസവും എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അറിയണം. അവള് വലിയ തലവേദന ആയല്ലേ സാറേ. എന്റെ ചോദ്യത്തിന് ത മറുപടി കണ്ടെത്തി തരണം. തനിക്ക് മറുപടി തരാനല്ല ഞാൻ വന്നത്. എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാന്നേ. അല്ല, അവളിപ്പോ സാറിന്റെ തറവാട്ടിലുണ്ടോ? ഇല്ല, കണ്ണം വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ദൈവമേ, അവൻ ജയിലിൽ നിന്നിറങ്ങിയ. തന്റെ അനീതിയുടെ ഭർത്താവല്ലേടോ, എന്നിട്ട് താനൊന്നും അറിഞ്ഞില്ലേ? ഓ, നമ്മൾ അതൊന്നും അറിയിക്കത്തില്ലെന്നേ. എന്നാ കണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാർത്തുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അല്ല, അപ്പൊ ഇനി അവള് തിരിച്ചു വരത്തില്ലേ? അതറിയില്ല. അപ്പ പെണെങ്കിൽ പിരിഞ്ഞു പോയതാ, അല്ലെങ്കിൽ അവളൊന്നും അവിടെ വാഴത്തില്ലെന്നേ. ഇനി ഇപ്പൊ കണ്ണനും കൂടി വന്ന സ്ഥിതിക്ക് അവൾ ആ തട്ടുകടെല്ലാം കൂടും. ഒരു കാര്യം ചെയ്യും സാറേ, സാർ ആഗ്രഹിച്ച പോലെ സാറിന്റെ മോളെ സാറിന്റെ അനന്തരവനെ കൊണ്ട് അങ്ങ് കെട്ടിക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ എനിക്ക് പറഞ്ഞു തരണ്ട. ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് വന്നാ മതി. ഓ, അതിനെന്താ? ഉടനെ സകല കാര്യങ്ങളും അറിഞ്ഞു വരാം. പിന്നെ വഴിച്ചെലവിന്. അവൾ എന്ന് കണ്ണന്റെ കയ്യിലെത്തി, എവിടെ വെച്ച് അവളെ കിട്ടി, അതൊക്കെയല്ലേ സാറിന് അറിയേണ്ടത്. എന്റെ കെട്ടികൾക്കും അതേപറ്റി വലിയ അറിവൊന്നുമില്ല. അതിന് പിന്നെ കണ്ണന്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് ആരും അറിയരുത്. കൊള്ള, അത് കഴുത്തു പോയാലും ഞാൻ പറയില്ല. അവക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അരുൺ സാറിന്റെ അപ്പ ചെടഞ്ഞു നിൽക്കുക എന്നറിഞ്ഞപ്പോ തന്നെ ഈ കല്യാണം വേണ്ടെന്ന് നോക്കിയല്ലേ വേണ്ടത്. അപ്പൊ പുളിങ്കൊമ്പ കയറി പിടിച്ചു. ഇനിയിപ്പോ അനുഭവിക്കട്ടെ. ഏതായാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്യാം. കണ്ണനോട് പോയി ഒന്നും ചോദിക്കരുത്. അയ്യോ, അവന്റെ അടുത്തൊക്കെ പോകാൻ പറ്റുമോ? ജയിലിൽ നിന്നൊക്കെ വന്ന് മതം പൊട്ടി ഇനങ്ങളോട് നമ്മൾ ഉണ്ടാരും പറയാനൊന്നും പോകത്തില്ല. അപ്പൊ ഉടനെ കാണാം. ഓ, ഞാൻ വന്ന ശേഷം നിന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ മോളെയൊക്കെ കാണേണ്ടതാ. പക്ഷേ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മാറ്റത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അച്ഛാ. അത് പിന്നെ ഉണ്ടാവില്ലേ. എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് വന്ന ആളാ പെട്ടെന്ന് തണുത്തുറഞ്ഞു പോയത്. നീ ഉറങ്ങുന്നുണ്ടോ? എനിക്കറിയാം ഉറക്കം നഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കും നന്നായി ഉറങ്ങാൻ കഴിയില്ല. എനിക്ക് അയാളൊന്ന് കാണണമെന്നുണ്ട് കണ്ണനെ. പക്ഷെ അങ്ങോട്ട് പോയി കാണാൻ ഒരു വിഷമം, ഭയം. ഇനിയിപ്പോ ഭയം നിരന്നിട്ടൊന്നും കാര്യമില്ല. ഈ ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അന്നത്തെ സംഭവത്തെ കുറിച്ച് അറിയൂ. അതിലൊരാളായിപ്പോ ഈ കണ്ണൻ എന്ന് പറയുന്ന ആള്. അതങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല. ആ സംഭവം നടക്കുമ്പോ നീ വിവാഹിതയല്ലായിരുന്നു, രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും അല്ലായിരുന്നു. ഇപ്പൊ അതാണോ സ്ഥിതി? നിന്റെ മക്കൾ നിന്നെ വെറുക്കാൻ പോലും കാരണമാകും ഈ സംഭവം പുറത്തറിഞ്ഞാൽ. മോളെ, അരുണിന്റെ ഭാര്യയായി വന്ന പെൺകുട്ടിയാണോ നിന്റെ മകളെന്ന് നീ സംശയിക്കുന്നു. ഇത് സത്യമായാലും അല്ലെങ്കിലും ഒന്നുറപ്പിച്ചോ, അവൾ നിസ്സാരക്കാരിയല്ല, ദൈവം അനുഗ്രഹിച്ച പെൺകുട്ടിയാ. അങ്ങനെയുള്ള ഒരുവളെ വേദനിപ്പിച്ചതുകൊണ്ടാണ്, ആട്ടി പുറത്താക്കിയതുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് ഇങ്ങനൊരു തിരിച്ചടി വന്നത്. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. നീ എന്നും ശരത്തിൽ നിന്ന് മക്കളെ അകറ്റിയാണ് വളർത്തിയത്. ഒരിക്കലും മക്കൾ അച്ഛനെ സ്നേഹിക്കാൻ അനുവദിച്ചിട്ടില്ല. അയാളുടെ വേദനയും ഈ തിരിച്ചടിക്ക് പുറകിലുണ്ട്.
എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടുമോ? എന്നിട്ട് അരുൺ പിന്നെ നിന്നെ വിളിക്കാൻ പറ്റോ ചെയ്തോ? വിളിച്ചിരുന്നു. ആ സമയത്ത് ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്ന് വെച്ചാ ഇതുവരെ കണ്ണനെന്ന ആള് അരുണിനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. എന്നാൽ അതുടനെ ഉണ്ടാവും. അരുണൊന്നും അറിയാൻ പാടില്ല അച്ഛാ. എങ്കിൽ അവന്റെ ഭാര്യയോട് നീ മാന്യമായി പെരുമാറണമായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലെങ്കിൽ അവളോട് മോശമായി പെരുമാറാം അല്ലേ? പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അരുൺ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഒരു വീട്ടിൽ ചേച്ചിയും അനിയത്തിയും മരുമക്കളായി വേണ്ടെന്നവൻ കരുതി. അതിലെന്താ തെറ്റ്? അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അത്ര വലിയൊരു അപരാധമായി പോയോ? വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നീ നിന്റെ തെറ്റുകൾ ഓർക്കാതെ നിരപരാധിയായ ശരത്തിനെ സത്യം പറഞ്ഞ കൊല്ലുകയായിരുന്നു. നാലാളുടെ മുമ്പിൽ വെച്ച് പോലും നാണം കെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ, മോളെ നിന്റെ പോക്ക് ശരിയല്ല. ആരോ എന്നോ ചെയ്ത തെറ്റിന് ലോകത്തുള്ള സകല ആണുങ്ങളെ വെറുക്കേണ്ട കാര്യമെന്താ? ഒരുത്തൻ ചെയ്ത തെറ്റിന് അവന്റെ കുഞ്ഞിനെ പോലും വെറുത്തോളാം. എന്നെ ഓർമ്മിപ്പിക്കില്ല അച്ഛാ, എന്നോട് പറയല്ലേ. ചില നേരത്ത് അറിയാതെ പഴയതൊക്കെ ഉള്ളിൽ നിന്ന് വന്നു പോവും. നീ വിഷമിക്കണ്ട, ഞാൻ കണ്ണനെ കാണാം. ശരി. ഞാൻ പറയാനുള്ളതൊക്കെ സാറിന്റെ മോളോട് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ആ കുട്ടി എവിടെ ഉണ്ടെന്നെങ്കിലും പറഞ്ഞൂടെ? എന്തിനാ സാറേ ഇനി അതിനെപ്പറ്റിയൊക്കെ പറയുന്നത്? ഞാൻ അന്ന് കാടിന്റെ നടുവിലൂടെയുള്ള റോഡിലൂടെ വരുമ്പോൾ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സാറിന്റെ മകളെ കണ്ടു. പിന്നാലെ ചെന്ന് മകളെ പിടിക്കുന്ന സാറിനെയും. അതൊരു ആനത്താരയായിരുന്നു. ഇടയ്ക്ക് കാട്ടാനകൾ റോഡ് മുറിച്ച് കടന്നുപോയി. ആ മറവിൽ നിങ്ങൾ എന്നെ കണ്ടില്ല. വന്യമൃഗങ്ങൾ ധാരാളം ഇറങ്ങുന്ന സ്ഥലത്താണ് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവച്ചത്. ആനകളൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക് കയറുന്ന സാറിന്റെ മകളെ ഞാൻ അന്ന് വ്യക്തമായിട്ട് കണ്ടതാ. കുഞ്ഞു മരിക്കാൻ തന്നെയാണ് നിങ്ങളുടെ മകള് അതിനെ അവിടെ കൊണ്ടുവച്ചത്. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എന്ത് കാര്യമാ? ശരിയാ കണ്ണൻ പറഞ്ഞത്. അന്ന് എന്റെ മകളുടെ മാനസികാവസ്ഥ അതായിരുന്നു. ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ. അന്ന് അതുകൊണ്ട് ആ കുഞ്ഞിനോടും അവൾക്ക് വെറുപ്പ് തന്നെയായിരുന്നു. എത്ര ചതിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ അമ്മ വെറുക്കൂ സാറേ. അതേപ്പറ്റി ഒരു വാക്ക് തർക്കത്തിന് ഞാനില്ല. ദേവയ്ക്കുണ്ടായ തിരിച്ചടി എന്താണെന്ന് കണ്ണൻ അറിയില്ലല്ലോ. അതറിയാനും എനിക്ക് താല്പര്യമില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും എന്റെ മോള്. അവൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആരോടും വഴക്കിനും ബഹളത്തിനും ഒന്നും നിൽക്കില്ലായിരുന്നു. എന്നെ അനുസരിക്കുന്ന എൻ്റെ മകള് അതായിരുന്നു ദേവ. എന്നാൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് അവളിങ്ങനെ മാറിയത്. ഭർത്താവിനെ പോലും ചൊൽപ്പടിക്ക് നിർത്തുന്ന ഭാര്യയായത് അവൾക്കുണ്ടായ തിരിച്ചടി കൊണ്ടാണ്. അമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ദേവ. അതുകൊണ്ട് അവൾ ആത്മഹത്യയായിരിക്കാൻ അന്ന് അവൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥ വന്നു. വിവാഹത്തിന് മുമ്പൊരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് അവളെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ടപാട് എനിക്ക് അറിയൂ. ഇഷ്ടത്തോടെ അല്ല കതിർ മണ്ഡപത്തിൽ കയറിയത്. ആ ഇഷ്ടക്കേട് പിന്നീട് അങ്ങോട്ട് എന്നും ഉണ്ടായിരുന്നു. ചതിച്ചത് ഭർത്താവല്ലല്ലോ, പിന്നെന്തിനാ അദ്ദേഹത്തിന് വെറുക്കുന്നത്? ഒരിക്കൽ ചതിക്കപ്പെട്ടതുകൊണ്ട് ആണുങ്ങളോട് പൊതുവെ അവൾക്ക് താല്പര്യമില്ലാതായി. പിന്നീട് ഒരാളെയും അവൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഒരാൾ ചെയ്ത തെറ്റിന്
ശിക്ഷ അനുഭവിക്കുന്നത് മറ്റുള്ളവർ അല്ലേ? അത് അങ്ങനൊരു സാഹചര്യമായിരുന്നു കണ്ണ. അതേ പറ്റിയൊന്നും ഞാൻ ഇനി ചോദിക്കുന്നില്ല. എനിക്കറിയുകയും വേണ്ട. ഒരു കാരണവുമില്ലാതെയാ കാർത്തൂനെ അരുണ്ട് അപ്പച്ചിയും ഏട്ടത്തിയൊക്കെ ദ്രോഹിച്ചിട്ടിരുന്നത്. അതൊക്കെ ഞാൻ നേരിട്ട് കാണുകയും ചെയ്താ. നിങ്ങൾ നിങ്ങളുടെ മകള് ഒരു കാര്യം മനസ്സിലാക്കണം സാർ. കാർത്തുവേ ദൈവത്തെ മുറുക്കെ പിടിക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് തന്നെ അവൾ ആരെ സങ്കടപ്പെടുത്താറില്ല. ആരോടും അങ്ങനൊരു വർത്തമാനം പോലും പറയാറില്ല. അതുകൊണ്ട് അവളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ദൈവങ്ങൾ എപ്പോഴും അവളുടെ കൂട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഭർത്താവിന്റെ മുമ്പേ പോലും മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞത്. എങ്കിൽ മാത്രമേ എന്റെ കുഞ്ഞിന് രക്ഷയുള്ളൂ എന്ന് അവൾ മനസ്സിൽ കൊണ്ടുവരുന്ന ദൈവങ്ങൾക്ക് തോന്നിക്കാണും. നിങ്ങൾ അന്ന് കണ്ട ദേവ അല്ലിപ്പഴോള് അവൾ ആകെ തകർന്നിരിക്കുക. അതെനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തന്നെ അവരുടെ പകുതി ജീവൻ പോയിരുന്നു. എന്തായാലും എന്റെ നാവി ഇന്ന് ഇത് മറ്റൊരാളും അറിയില്ല. കാർത്തൂന് അരുണിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഞാനിത് ആരോടും പറയില്ല. എന്റെ കുട്ടിയെ അന്തസ്സായിട്ട് നോക്കാൻ എനിക്കറിയാം. അവക്കും എന്റെ തണലിൽ കഴിയുന്നത് സമാധാനാ. അതുകൊണ്ട് സാറിന്റെ മകളെ കുരുതി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ കാർത്തൂനി അരുണിനൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കണം. സാറിന്റെ മകള് തന്നെ കാർത്തൂനെ വന്ന് വിളിക്കണം. തോൽവിയായിട്ടൊന്നും കരുതണ്ട. അതാണ് ന്യായം. അത് തന്നെയാണ് ശരി. പുറത്താക്കിയവർ തന്നെ തിരികെ വിളിക്കുന്നു. എന്റെ മോൾ എന്നെ തോറ്റതാ കണ്ണ. പിന്നെ ആ തോൽവി മറക്കാനാ അവൾ ഈ പ്രകടനങ്ങളൊക്കെ കാട്ടുന്നത്. ഞാൻ ഏതായാലും എല്ലാം എന്റെ മോളോട് പറയാം. പിന്നെ എന്താന്ന് വെച്ചാ അവള് തീരുമാനിക്കട്ടെ. മോളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം ഒരുതരം ആശ്രമ ജീവിതം തന്നെയാ. ഇടയ്ക്ക് എന്റെ വീടിനൊരു ഗൃഹനാഥനുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒന്ന് വീട്ടിൽ വരും. ബാക്കി സമയം മുഴുവൻ കാഞ്ഞങ്ങാട് ഒരാശ്രമത്തിലാണ്. ഇനിയിപ്പോ മോക്ക് സമാധാനം കിട്ടിയിട്ട് മടങ്ങുന്നുള്ളൂ. കാണാം. ഞാൻ കാർത്തുവിനെ തിരികെ വിടണമെന്ന് പറഞ്ഞു. പക്ഷേ നീ തന്നെ ചെന്ന് വിളിക്കണമെന്ന് അയാൾ തറപ്പിച്ചു പറയുന്നത്. അച്ഛൻ വേറൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല. കൊടുങ്കാടിന്റെ നടുവിലുള്ള റോഡില് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ആ രംഗം അയാൾ കണ്ടിട്ടുമുണ്ട്. ആനത്താരക്കെടുത്ത കുഞ്ഞിനെ കൊണ്ടുവച്ചത്. ആ സമയത്ത് ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ പിടിച്ചിട്ട് നീ നിന്നില്ല. പ്രാന്തായിരുന്നു നിനക്കപ്പോ. എനിക്കതൊന്നും കേൾക്കാനുള്ള മനക്കെട്ടില്ല. അതേപ്പറ്റിയൊക്കെ അയാൾ പറഞ്ഞു. ആനകൾ പാസ് ചെയ്ത് പോയതുകൊണ്ട് അയാൾ വന്ന പെട്ടി ഓട്ടോയുടെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ആനകൾ പോയപ്പോ അയാൾ രംഗം കണ്ടു. പക്ഷേ അയാളെ നമ്മൾ കണ്ടില്ല. കാറിന്റെ പ്രകാശത്തിൽ നിന്റെ മുഖം വ്യക്തമായി കണ്ടു അയാൾ. ആ കുഞ്ഞാണ് കാർത്തു ആണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അയാള് സമ്മതിച്ചിട്ടില്ല. തല വെട്ടിപ്പൊളിയുന്ന വേദന എനിക്ക്. ഇത്രയും നാൾ എല്ലാവരും മുന്നിൽ തല ഉയർത്തി നിന്നിട്ടേ ഉള്ളൂ. എല്ലാ കാലവും അതിന് പറ്റുമോ മോളെ? നിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റുള്ളപ്പോ നീ അതറിഞ്ഞ് പെരുമാറണമായിരുന്നു. നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ ചെയ്ത തെറ്റിന് എല്ലാ ആണുങ്ങളും വെറുക്കാൻ പാടില്ലായിരുന്നു. സ്വന്തം ഭർത്താവിനെ പോലും. ഇപ്പോ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ചൂളി നിൽക്ക. 10-20 കൊല്ലം അയാൾ നിന്റെ മുമ്പിൽ ചൂളി നിന്നില്ലേ? വിവാഹം കഴിക്കുന്ന സമയത്ത് കുറച്ച് കളർ കുറവായിരുന്നു. അതിന്റെ പേരിൽ നീ ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നല്ലൊരു ബന്ധം വന്നപ്പോ നിന്റെ കഥകൾ അറിയാവുന്നതുകൊണ്ട് ഇടിപിടിയും നടത്തിയതാ. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല.
കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെ കിട്ടിയത്. അയാളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നീ എന്റെ അരിയിലേക്ക് തിരിച്ചു വന്നേനെ. അതായിരുന്നു നല്ലത്. കുഞ്ഞുങ്ങളും കുടുംബവും ഒന്നുമില്ലാതെ അച്ഛൻ ആശ്രമത്തിലേക്ക് പോയപ്പോ കൂടെ വന്ന മതിയായിരുന്നു. മക്കളെ അങ്ങനെ തള്ളിവിടണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഞാൻ കിടന്ന് ഉരുകയല്ലേ? ശരിക്ക് ചിന്തിക്കണം, എന്നിട്ട് കാർത്തുവിനെ കാണണം, തിരികെ വിളിക്കണം. വിഷമമാണെന്നറിയാം, എങ്കിലും ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല. അന്ന് നീ ഉപേക്ഷിച്ച മകളായാലും അല്ലെങ്കിലും അവൾ അരുണിന്റെ ഭാര്യയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലതികയ്ക്കും അവളെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ എന്തിനവിടെ നിന്ന് മാറ്റി നിർത്തണം? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ പാടുള്ളൂ. നിന്റെ സ്വഭാവം അരുണിന് നന്നായിട്ടറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ കാർത്തു. ഞാനിടയ്ക്ക് അരുണിനെ വിളിച്ചിരുന്നു. അവനെല്ലാം വിശദമായിട്ട് എന്നോട് പറഞ്ഞു. പലപ്പോഴും പിന്തിരിഞ്ഞു പോയവളെ അരുണാണ് നിർബന്ധിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ കാർത്തു എങ്ങനെ തെറ്റുകാരിയാവും? മോളെ, അവളൊരു അനാഥ പെൺകുട്ടിയാ, അമ്മ ഉപേക്ഷിച്ചവള്. ആ അമ്മ ആരാണെന്നറിയില്ല. അത് നീയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തു ആയിക്കോട്ടെ, അമ്മയോ അച്ഛനും ഇല്ലാത്ത ആ കുട്ടിയെ നീ സ്നേഹിക്കുക വേണ്ടത്.